നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് യമുന. ദൂരദർശനിലെ ജ്വാലയായി എന്ന സീരിയലിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ താരം ലിസി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് ശ്രദ്ധേയമായത്. സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് ചേക്കേറിയപ്പോഴും കൈനിറയെ അവസരങ്ങളായിരുന്നു താരത്തിന് ലഭിച്ചത്. ചന്ദനമഴ എന്ന ഏഷ്യാനെറ്റിലെ ജനപ്രിയ സീരിയലിലെ പ്രധാന കഥാപാത്രമായി തിളങ്ങിയ താരം അടുത്തിടെ വിവാഹമോചിതയായതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. സീരിയലിൽ മധുമതി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് വിവാഹമോചന വാർത്തയും കാട്ടുതീ പോലെ പടർന്നിരുന്നത്. സിനിമാ സംവിധായകനായ എസ് പി മഹേഷുമായിട്ടായിരുന്നു താരത്തിൻ്റെ ആദ്യ വിവാഹം. ഈ വിവാഹത്തിൽ രണ്ട് പെൺകുട്ടികളും താരത്തിനുണ്ട്. ആമി ആഷ്മി എന്നിവരാണ് താരത്തിൻ്റെ മക്കൾ. മധുമോഹന്റെ സീരിയലുകളിലൂടെ മിനി സ്ക്രീനിലേക്ക് ചുവടുവെച്ച താരം 50-ലധികം സീരിയലുകളിലും 40-ലധികം തൻ്റെ ജീവിതത്തിൽ നേരിട്ട തിരിച്ചടികളെല്ലാം താരം തന്നെ മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ സാമ്പത്തിക ബാധ്യത മൂലം എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിച്ചാണ് താരം അഭിനയത്തിലേക്ക് ചുവടുവെച്ചത്. പിന്നീട് മുൻനിര നടിയായി താരം തിളങ്ങുകയും ചെയ്തു. സഹോദരിയുടെ വിവാഹമടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊടുത്തതും താരം പങ്കുവച്ചിരുന്നു. എസ് പി മഹേഷുമായിട്ടുള്ള വിവാഹമോചനത്തിന് പിന്നാലെ താരം പുനർവിവാഹിതയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കയിൽ സെറ്റിൽഡായ ദേവൻ എന്ന സൈക്കോ തെറാപ്പിസ്റ്റാണ് യമുനയുടെ ഭർത്താവ്. കൊല്ലം പട്ടത്താനം സ്വദേശിയായ യമുന മധുമോഹന്റെ സീരിയൽ കൂടാതെ ബഷീർ കഥകളിലും നായികയായി തിളങ്ങിയിരുന്നു. സൂപ്പർ ഹിറ്റ് മെഗാ സീരിയലായ മാനസിയിൽ പത്മാവതി എന്ന കഥാപാത്രമായും താരം തിളങ്ങിയിട്ടുണ്ട്. സുകുമാരി അമ്മയുടെ മകളുടെ റോളിലാണ് താരം അന്നെത്തിയത്. 1999 പുറത്തിറങ്ങിയ സ്റ്റാലിൻ ശിവദാസനിലൂടെയാണ് താരം സിനിമയിലും കടന്നെത്തുന്നത്. തുടർന്ന് ഉസ്താദ്, പല്ലാവൂർ ദേവനാരായണൻ, വല്യേട്ടൻ, മീരയുടെ ദുഃഖവും, മുത്തുവിൻ്റെ സ്വപ്നവും തുടങ്ങി നിരവധി ശ്രദ്ധേയമായ സിനിമകളിലും തിളങ്ങി. 2002 വിവാഹം കഴിഞ്ഞതോടെയാണ് അഭിനയത്തിൽ നിന്ന് താൽക്കാലികമായി ഇടവേളയെടുത്തത്. എന്നാൽ ഈ ദാമ്പത്യത്തിന് 8 ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2010 എസ് പി മഹേഷുമായി താരം നിയമപരമായി വേർപിരിഞ്ഞു. മക്കളുമായി ആലോചിച്ചാണ് താരം വിവാഹമെന്ന തീരുമാനമെടുത്തത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം അരങ്ങേറിയത്. മക്കളും വിവാഹത്തിൽ പങ്കുചേർന്നിരുന്നു. രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ഡിവോഴ്സ് എന്ന തീരുമാനത്തിലേക്ക് പോയപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ താരം കേൾക്കേണ്ടി വന്നിരുന്നു. മൂത്ത മകളുടെ തീരുമാനപ്രകാരമായിരുന്നു ഡിവോഴ്സ് എന്ന് മുൻപ് താരം പല അഭിമുഖങ്ങളിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട്. പരസ്പരം ഇരുവരും ഒന്നിച്ചു പോയാൽ വീണ്ടും കാര്യങ്ങൾ വഷളാകുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് വിവാഹമോചനത്തിലേക്ക് നീങ്ങിയതെന്നും താരം വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒന്നിച്ചു നിൽക്കേണ്ട എന്ന് മകളും പറഞ്ഞത്. ഇട്ടിമാണിയടക്കമുള്ള ചിത്രത്തിൽ താരം സുപ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ പ്രസൻസ് ഉള്ള കഥാപാത്രങ്ങളായിരുന്നു എപ്പോഴും താരത്തെ തേടിയെത്തിയിരുന്നത്. ചങ്ങാതിപ്പൂച്ച, അഭിയും ഞാനും, കൃത്യം, ബിഗ് ഫാദർ എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനായിരുന്നു താരത്തിൻ്റെ മുൻ ഭർത്താവ് എസ് പി മഹേഷ്. നിരവധി സിനിമകളിലൂടെയും